നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡി എക്സാം കോണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 5 മിനിറ്റിനുള്ളിൽ 5 ഷുവർ ഷോട്ട് എക്കണോമിക് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പി എസ് സിയുടെ സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് വേഗത്തിൽ നോക്കി പോകുന്നു. എക്സ്പ്ലനേഷൻ വേണ്ട സമയത്ത് മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യും, കാരണം ഇതെല്ലാം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഇന്ത്യയിലെ ധനനയം അഥവാ ഫിസ്കൽ പോളിസി രൂപീകരിക്കുന്നതിന് ഇനി പറയുന്ന ഏജൻസികളിൽ ഏതാണ് ഉത്തരവാദി, അല്ലെങ്കിൽ ആരാണ് ഉത്തരവാദി? ധനനയം രൂപീകരിക്കുന്നത് ഇന്ത്യയിൽ ആരാണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഥവാ സെബി എന്ന് നമ്മൾ പറയും, അല്ലെ? സെബി നിങ്ങൾക്കറിയാമായിരിക്കും, സെബിയുടെ കാര്യം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചതാണ്. സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. ഓപ്ഷൻ ബി, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI. ഓപ്ഷൻ സി, ധനകാര്യ മന്ത്രാലയം ഇന്ത്യ ഗവൺമെന്റ്. ഓപ്ഷൻ ഡി, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് അഥവാ നബാർഡ്. ഇതിനകത്ത് ആരാണ് ഫിസ്കൽ പോളിസി രൂപീകരിക്കുന്നത് എന്നാണ് ചോദ്യം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും, ഒരു ഡൗട്ട് പെട്ടെന്ന് വരുന്നത് റിസർവ് ബാങ്ക് എന്ന് പെട്ടെന്ന് ചിലർക്ക് ആൻസർ തോന്നും, പക്ഷേ അല്ല, ഓപ്ഷൻ സി ആണ് കേട്ടോ. ധനകാര്യ മന്ത്രാലയമാണ്, ഇന്ത്യ ഗവൺമെന്റിന്റെ ധനകാര്യ മന്ത്രാലയമാണ് ധനനയം രൂപീകരിക്കുന്നത് അഥവാ ഫിസ്കൽ പോളിസി രൂപീകരിക്കുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാമല്ലോ. എന്താണ് പണനയം അഥവാ ഫിസ്കൽ പോളിസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ചോദ്യം വരാം. ഫിസ്കൽ പോളിസി നമുക്ക് സിലബസിൽ എടുത്തു തന്നിട്ടുണ്ട്, എല്ലാ വർഷവും ചോദ്യം വരുന്നുണ്ട്. സോ ഫിസ്കൽ പോളിസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ എ, പാർലമെന്റ് പണവിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ ബി, ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി പണത്തിന്റെ വിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ സി, അന്താരാഷ്ട്ര വിപണി പണവിതരണത്തെ നിയന്ത്രിക്കുന്ന പ്രക്രിയ. ഓപ്ഷൻ ഡി, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. അപ്പൊ എന്താണ് ഫിസ്കൽ പോളിസി? ഓപ്ഷൻ എ, പാർലമെന്റ് പണവിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയ. പാർലമെന്റ് ആണോ മണിയുടെ സപ്ലൈ നിയന്ത്രിക്കുന്നത് നമ്മുടെ രാജ്യത്ത്? അല്ല. ഓപ്ഷൻ ബി എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക്. ആരാ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക്? RBI ആണ് അല്ലെ. അപ്പൊ രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ RBI അല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി. ആരാ നമ്മുടെ രാജ്യത്തെ മോണിറ്ററി അതോറിറ്റി? RBI ആണ്. അപ്പൊ രണ്ട് സ്റ്റേറ്റ്മെന്റ്, അതായത് സെൻട്രൽ ബാങ്കും RBI ആണ്, മോണിറ്ററി അതോറിറ്റിയും RBI ആണ്. അതായത് RBI വിതരണം, പണത്തിന്റെ വിതരണം നിയന്ത്രിക്കുന്ന പ്രക്രിയയാണോ ഫിസ്കൽ പോളിസി എന്ന് വിളിക്കുന്നത്? ആണോ? അതെ അല്ലേ. അപ്പൊ ഫിസ്കൽ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സെൻട്രൽ ബാങ്ക്, രാജ്യത്തിന്റെ സെൻട്രൽ ബാങ്ക് പണത്തിന്റെ വിതരണത്തെ നിയന്ത്രിക്കുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഫിസ്കൽ പോളിസി അഥവാ പണനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. എങ്കിലും മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം, അന്താരാഷ്ട്ര വിപണി പണവിതരണത്തെ നിയന്ത്രിക്കുന്ന പ്രോസസ്സ്. അല്ല, അന്താരാഷ്ട്ര വിപണി അല്ല മണിയുടെ സപ്ലൈയെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഞാൻ ജസ്റ്റ് ഇവിടെ മോണിറ്ററി പോളിസിയുടെ ഒരു എക്സ്പ്ലനേഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ട് അറിയാൻ വയ്യാത്തവർക്കായി. മോണിറ്ററി പോളിസി ഇസ് ദ പ്രോസസ് ബൈ വിച്ച് ദ മോണിറ്ററി അതോറിറ്റി ഓഫ് എ കൺട്രി, ജനറലി ദ സെൻട്രൽ ബാങ്ക്, കൺട്രോൾ ദ സപ്ലൈ ഓഫ് മണി ഇൻ ദ എക്കണോമി ബൈ ഇറ്റ്സ് കൺട്രോൾ ഓവർ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി ആൻഡ് അച്ചീവ് ഹൈ എക്കണോമിക് ഗ്രോത്ത്. അല്ലെ, എന്താണ് മോണിറ്ററി പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ, ഓരോ രാജ്യത്തെയും അവിടുത്തെ മോണിറ്ററി അതോറിറ്റി അല്ലെങ്കിൽ സെൻട്രൽ ബാങ്ക് ആണ് ജനറലി ഇത് കൺട്രോൾ ചെയ്യുന്നത്. എന്ത് കൺട്രോൾ ചെയ്യുന്നു? പണത്തിന്റെ വിതരണം, അതായത് നമ്മുടെ എക്കണോമിയിലേക്കുള്ള പണത്തിന്റെ വിതരണത്തെ കൺട്രോൾ ചെയ്യുന്നു. ഓവർ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ പ്രൈസ് സ്റ്റെബിലിറ്റി. പ്രൈസ് സ്റ്റെബിലിറ്റി ഉണ്ടാവുന്നു, അതുവഴി ഹൈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാവാനായിട്ട് RBI ഉണ്ടാക്കുന്ന ഒരു പദ്ധതി അല്ലെങ്കിൽ ഒരു പോളിസിയാണ് മോണിറ്ററി പോളിസി. സംശയമില്ലെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3, ഹൗ മച്ച് ഈസ് CPI ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ RBI ഫോർ 2021-2022. അപ്പൊ CPI ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്നുള്ളതാണ് ഫുൾ ഫോം എന്ന് പറയുന്നത്, അതായത് ഉപഭോക്തൃ പ്രൈസ് ഇൻഡെക്സ്. നമ്മൾ ഉപഭോക്തൃ ഇതെന്ന് പറയുമ്പോൾ ഓരോ കുടുംബങ്ങളിൽ ചെലവാക്കുന്ന, അങ്ങനെ ഓർക്കുക കേട്ടോ. CPI ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ അത് ഓരോ വർഷവും പുറത്തു വിടുന്നതാണ് RBI. അത് ഡീറ്റെയിൽഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഡീറ്റെയിൽഡ് ക്ലാസ് തരാം. ഇങ്ങനെ ചോദ്യം വരുവാണെങ്കിൽ നിങ്ങൾ ആൻസർ ചെയ്തുക. ഇപ്പം കറണ്ട് അഫയേഴ്സിൽ നിന്നൊക്കെ ഇങ്ങനത്തെ ഒക്കെ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. സോ നോക്കി വെക്കുക, CPI ഇൻഫ്ലേഷൻ പ്രൊജക്ഷൻ ഇൻഡിക്കേറ്റഡ് ബൈ RBI 2021-22 എന്ന് പറയുന്നത് 5.3% കേട്ടോ. ഓപ്ഷൻ ബി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് ഇന്ത്യയിലെ സെൻട്രൽ മോണിറ്ററി പോളിസി അതോറിറ്റി ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു ആരാണെന്ന്. ആരായിരുന്നു? ഓപ്ഷൻ എ, RBI ആണ്. എന്നാൽ മോണിറ്ററി പോളിസി തയ്യാറാക്കുന്ന, രൂപീകരിക്കുന്ന ആരാണ്? ധനകാര്യ മന്ത്രാലയമാണെന്ന് ഓർത്ത് വെച്ചേക്കുക. അടുത്തത് 5, ഇനി പറയുന്നതിൽ ഏതാണ് മോണിറ്ററി പോളിസിയുടെ സൂചകങ്ങൾ എന്നാണ് ചോദ്യം. ഏതാണ് മോണിറ്ററി പോളിസിയുടെ സൂചകങ്ങൾ, അതായത് ഇന്ത്യയിലെ മോണിറ്ററി പോളിസി എടുക്കുന്ന സമയത്ത് ഏതൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് ആണ് നമ്മൾ കണക്ക് കൂട്ടുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ, പണപ്പെരുപ്പം. ഓപ്ഷൻ ബി, GDP. ഓപ്ഷൻ സി, MSF നിരക്ക്. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം.
പണപ്പെരുപ്പ് നിങ്ങൾക്കറിയാലോ, ഇൻഫ്ലേഷനും ജി ഡി പി നിങ്ങൾക്കറിയാം, എം എസ് എഫ് നിരക്ക് എന്താണെന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ എം എസ് എഫ് നിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് പറയാം, എന്താണ് എം എസ് എഫ്? മാർജിനൽ സ്റ്റാൻഡിംഗ് സൗകര്യം എന്ന് നമ്മൾ ഓർത്തു വെച്ചേക്കാം. മാർജിനൽ സ്റ്റാൻഡിംഗ് സൗകര്യമാണ് എം എസ് എഫ് എന്ന് പറയുന്നത്. അതായത് മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്നത് ബാങ്കുകൾ തമ്മിലുള്ള പണ ലഭ്യത പൂർണ്ണമായും ഇല്ലാതാവും. അതായത് ബാങ്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപാടൊക്കെ ഇല്ലേ, അങ്ങനെയുള്ള പണലഭ്യത ഇല്ലാതാവുന്ന സമയത്ത് അടിയന്തര സാഹചര്യങ്ങളിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്നും വായ്പ എടുക്കാനുള്ള ഒരു വിൻഡോ ഓപ്പൺ ആയി കിടക്കും. അതിനെയാണ് നമ്മൾ ഈ മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്നറിയപ്പെടുന്നത്. ഈ 2011-12 ധനനയം പരിഷ്കരിക്കുമ്പം ആർ ബി ഐ ആരംഭിച്ച പദ്ധതിയാണ് ഈ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയാം, എം എസ് എഫ് റേറ്റ് അല്ലെങ്കിൽ എം എസ് എഫ് നിരക്ക് എന്ന് പറയുമ്പോൾ ഇനി ഓർത്തു വെച്ചേക്കാം, ബാങ്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തരത്തിലും പണ ലഭ്യത ഇല്ലാതാവുമ്പം നമുക്ക് ആരുടെ കയ്യിൽ നിന്നും കടം വാങ്ങിക്കാം, നമ്മുടെ ആർ ബി ഐയുടെ കയ്യിൽ നിന്നും വായ്പ എടുക്കാൻ പറ്റും. അത് എന്നാ വന്നത്? 2011-12 ഫിസ്കൽ പോളിസി പരിഷ്കരിച്ചപ്പോൾ ആർ ബി ഐ ആരംഭിച്ച ഒരു പദ്ധതിയാണ് ഈ എം എസ് എഫ് നിരക്ക് എന്ന് പറയുന്നത്. അപ്പൊ അതുകൂടെ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് മോണിറ്ററി പോളിസിയുടെ ഇൻഡിക്കേറ്റേഴ്സ് ഏതൊക്കെയാ? ഉറപ്പായിട്ടും ഇൻഫ്ലേഷൻ ഉണ്ട്, ജി ഡി പി ഉണ്ട്, എം എസ് എഫ് റേറ്റും ഉണ്ട്. സോ ദ കീ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ദി മോണിറ്ററി പോളിസി ഇൻക്ലൂഡ് ഓൾ ഓഫ് ദി അബോവ്. ഇറ്റ് ഓൾസോ ഇൻക്ലൂഡ് ഇൻഫ്ലേഷൻ, എം എസ് എഫ്, പിന്നെ പ്രധാനമായിട്ടും എന്താണ്, എസ് എൽ ആറും സി ആർ ആറും ബാങ്ക് റേറ്റും. ഇത് എപ്പോഴും പറയുന്നതായതുകൊണ്ട് ഞാൻ ഇനി എടുത്ത് പറയുന്നില്ല. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും സി ആർ ആറും ബാങ്ക് റേറ്റും ഒന്നും ഇനി അറിയാൻ വയ്യാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. അപ്പൊ ഇതെല്ലാം തന്നെ എന്തിനകത്ത് വരുന്നുണ്ട്? മോണിറ്ററി പോളിസിക്കകത്ത് കണക്ക് കൂട്ടുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. 5 മിനിറ്റ് കൊണ്ട് നമുക്ക് 5 ചോദ്യങ്ങളും വേണ്ട പോയിന്റ്സ് മാത്രം ഒന്ന് എക്സ്പ്ലെയിനും ചെയ്തു പോകാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.